അത് ഫുള്ള് വെന്തു. ഇനിയിപ്പോ മറ്റേത് കൂടെ അതുപോലെ വെന്തു കഴിഞ്ഞു അതുകൂടെ ഇപ്പം കരിയും. ചേട്ടാ നമസ്കാരം. നമസ്കാരം, എങ്ങനുണ്ട്? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇതെന്താ സംഭവം? ഇത് എഗ്ഗ് കുൽഫി എന്ന് പറയും. അത് നമ്മള് രണ്ട് മുട്ട ഇറങ്ങുന്നതാ ഒഴിക്കുന്നത്. നമ്മള് മുട്ട എടുത്ത് കഴുകി തോർന്നാത്ത അതെ അല്ല, മുട്ട എടുത്ത് അതുപോലെ കഴുകി തോർന്നാത്ത് തുടച്ച് തുടച്ച് എന്നിട്ട് നമ്മള് നല്ല കസ്റ്റമറിനെ കാണുകയാണ് ചെയ്യുന്നത്. ഓ, രഹസ്യമൊന്നുമില്ല, എല്ലാം പരസ്യമായിട്ടുള്ള പരിപാടിയാ. പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മള് പൊട്ട പൊട്ടിട്ട് ഒഴിക്കുക. മിഷീന് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാ, അവിടെ കിട്ടും. പിന്നെ കിട്ടുമായിരിക്കും. നമ്മുടെ കൊല്ലം ജില്ലയിലാണോ? കൊല്ലം ജില്ല ആയിട്ട് ഇവിടെ ഇല്ല, നമ്മുടെ അടുത്തടുത്തൊക്കെയാണല്ല. അടുത്ത ഭാഗത്തൊന്നും ഇല്ല, കൊല്ലം പത്തനംതിട്ട ഈ ഭാഗത്തൊന്നും ഇവിടെ ആയിട്ടില്ല. ഓ, നമ്മളായത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. റേറ്റ് വരുന്നത് 40 രൂപ, രണ്ട് മുട്ട കൊടുക്കുന്നതിന്. രണ്ട് മുട്ട ഗുൽഫിയാക്കി, രണ്ട് മുട്ട നമ്മള് ഗുൽഫിയാക്കി കൊടുക്കുന്നതിന് 40 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സംഭവം കൊടുക്കുന്നത്. ഇതിപ്പോ എന്തൊക്കെയാ ചേർക്കുന്നത്? അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ആദ്യം മുട്ട കഴിച്ച് അത് വെന്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കയറി വരും. കയറി വന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെ ബാക്കിയുള്ള ഇപ്പൊ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് സോൾട്ട് ആൻഡ് പേപ്പറും തിരിവിരിയാണ് രണ്ട് ഐറ്റം നമ്മൾ കൊടുക്കുന്നത്. ഈ മസാലക്കൂട്ടൊക്കെ എവിടെ നിന്ന് പഠിച്ചു? മസാലക്കൂട്ട് സീക്രട്ടാ, നമ്മളൊരു കൂട്ടുകാരൻ നമുക്ക് റെഡിയാക്കി തന്നെ. അത് മസാലക്കൂട്ട് മാത്രം പറയത്തില്ല, ബാക്കിയെല്ലാം പറയാം. ബാക്കിയെല്ലാം പറയാം. ആ രണ്ട് സ്റ്റിക്ക് ഇട്ടില്ലേ? സ്റ്റിക്ക് ഇട്ടില്ല, സ്റ്റിക്ക് നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്യുക. ഓ, സ്റ്റിക്ക് പാക്ക് ചെയ്ത് വരുന്നോണ്ടേ, പാക്ക് ചെയ്ത് വരുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടേക്കുന്നുണ്ട്. ഓ, സ്റ്റിക്ക് ക്ലീൻ ചെയ്ത് എടുക്കുക. കാരണം നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ എങ്ങനെ പാക്ക് ചെയ്യുന്ന എന്താണെന്നുള്ള നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ആവിക്കകത്ത് വരുന്ന സ്റ്റിക്ക് ഒന്ന് ക്ലിയർ ആയതിനു ശേഷം നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വെക്കത്തുള്ളൂ. നമുക്കിത് നല്ല മെഷീൻ ചൂടാക്കുന്നതുകൊണ്ട് 5 മിനിറ്റ് മതി. നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്, ചെയ്ത് വെക്കുമല്ല. ഈ മെഷീൻ എങ്ങനെ കറണ്ട് ഇല്ലാതെ പ്രവർത്തിക്കും? അല്ല, ഇത് ഗ്യാസാ. ഗ്യാസിലല്ലേ? ആ, ഓർഡർ ചെയ്താൽ നമ്മളോട് പറഞ്ഞ കാര്യമില്ല, നമ്മുടെ കൂട്ടാൻ അതിന്റെ ആള്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാലേ അത് നടക്കത്തുള്ളൂ. അപ്പൊ ചേട്ടനോട് ബന്ധപ്പെട്ട നമുക്ക് ഒരു മിഷൻ വേണ്ടി വന്നാൽ തരുമോ? ഇല്ല, കിട്ടത്തില്ല, കിട്ടത്തില്ല. ഇപ്പൊ സ്റ്റിക്ക് വെക്കുവാ, ഇതിനകത്ത് ഇറക്കി വെക്കുവാണോ? അതെ. ആ, ഓക്കെ. നീ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നീപ്പോ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊന്തി മേടി വരും. അതാ നമുക്ക് ചൂടായി നിൽക്കുന്നത് 5 മിനിറ്റ് സമയം വേണം ഇത് വെന്ത് വരാനും കൊണ്ട്. ഈ സ്ഥലം എവിടെ? ഇത് എടത്തറ മൂജി എന്ന് പറയും. അതായത് പത്തനാപുരം പത്തനംതിട്ടയുടെയും ഇടയ്ക്ക് അതിന്റെ ബോർഡറാ, രണ്ട് ജില്ലയുടെയും ബോർഡർ. ഏകദേശം ഒരു 1000 മുട്ട ഡെയിലി അവിടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്. അറിഞ്ഞു കഴിച്ച തന്നെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഴയായതുകൊണ്ട് ശകലം ആളുകളിൽ കുറവാണ്. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇന്നലെ ഒരുമാതിരി തിരക്കുണ്ടായിരുന്നു. ഈ ഒരൊറ്റ മിഷൻ മാത്രമേ ഉള്ളൂ? ആ, ഈ ഒരു മിഷനേ ഉള്ളൂ, ഒറ്റ മിഷനേ ഉള്ളൂ. ആ, ഇതിന് ആവശ്യമുള്ളൂ ഈ ഒരു പരിപാടിക്ക്? ഇതിനാ ഇതിന്റെ ഈ ഒരു ആവശ്യമുള്ളൂ. ഏകദേശം എത്ര സമയം എടുക്കും ചേട്ടാ? 5 മിനിറ്റ്. മിഷൻ ചൂടായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മതി, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചൂടാക്കി വരുന്നതിന്റെ ഒരു സമയം കൂടി. ബാക്കിയുള്ള ഹോളുകളിൽ വെള്ളം വെച്ചു കൊടുക്കുക. കാരണം നമ്മൾ ആരും കസ്റ്റമർ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ റോഡ് സൈഡ് അല്ലേ, എന്തെങ്കിലും പൊടിയൊക്കെ വേണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ. അപ്പൊ അതൊന്ന് ശുദ്ധീകരിച്ച് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് കയറി വരുവാണോ? കയറി വരാ, റായി വരുന്നുണ്ട്. റായി ഇല്ല, ആയി വരുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലേ? ആ, എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഫുള്ള് ബെഡ് വരുത്തും. മുട്ടയുടെ വെള്ളക്കരിന്റെ ആ സൈഡ് വരെയാണ് നമ്മൾ ഓംലെറ്റ് അടിക്കുമ്പോഴും ഉള്ള ആ ഒരു ഇതാണ്. അല്ലാതെ പ്ലാസ്റ്റിക് ഒന്നും അല്ല മുട്ടയുടെ ഇത് തന്നെ. അത്
വീഡിയോയിൽ കാണുമ്പോ ഒരു ചെറിയൊരു തോന്നുന്നു. അതാ നമ്മള് ഈ മുട്ടയുടെ വെള്ളക്ക് നമ്മള് ഓംലൈറ്റ് അടിക്കുമ്പോൾ ഈ സൈഡിൽ വെള്ളയുടെ ആ ഒരു വരത്തില്ലേ, ഒരു ഫ്ലേവർ വരത്തില്ലേ, അതാണത്. സാധനം സ്ലോ മോഷനിൽ കയറി വരുവോ? അതെ, കുറച്ച് നേരം വേവാണ്ട്. അതാ തിരിച്ച് റിട്ടയർ ഇറങ്ങിപ്പം ഫുള്ള് വെന്തതിന് ശേഷം കയറി വരും, കയറി വരുള്ളൂ. ഫുള്ള് വരും അല്ലേ? ആ ഫുള്ള് കയറി വരും, നല്ലൊരു വേവാണോന്നുള്ളതേ ഉള്ളൂ. വേവാതുകൊണ്ട് കയറി വരില്ല, കുറച്ച് വേവാണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റക്കായി നിന്ന് വെന്തതിന് ശേഷം കയറി വരുത്തോ. ആ വെന്ത ഭാവം ആദ്യം കയറി വന്നല്ലേ? വെന്ത കയറി വന്നത് ചേട്ടന് വേവാണ്ട്. എന്നാലും അത് റിട്ടയർ ഇറങ്ങിപ്പോട്ട് ഇനി അത് നല്ലവരെ വെന്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കയറി വരും. ഫുള്ള് വെന്തു, ഇനിയിപ്പോ മറ്റേതും കൂടെ അതുപോലെ വെന്ത് കഴിഞ്ഞു അത് ഇപ്പം കരി. രണ്ട് ഫ്ലേവർ ആയിട്ടാണ് വരുന്നത്, വെള്ളയും ചുവപ്പായിട്ട്. ഓ അങ്ങനെ വരുന്നല്ലേ. ആ അതിന് നമ്മൾ ചെയ്യുന്നത് മസാല ഐറ്റംസ് ആണ്, സോൾട്ട് ആൻഡ് പേപ്പറും ഒക്കെയുള്ള ചെറിയ ചെറിയ മസാലകളാണ്. ചേട്ടാ ഇവിടെ കുൽഫി എങ്ങനെ ഉണ്ട്? കുൽഫി അടിപൊളി ആണോ? ഞാൻ മിക്കവാറും ഇവിടെ ഓട്ടം വരുന്നത് നല്ല ടേസ്റ്റാണ്. അതല്ലേ, ഇപ്പൊ എത്ര നേരം കഴിച്ചു? ഇപ്പൊ ആദ്യത്തെ ആയതേ ഉള്ളൂ. ആദ്യത്തെ എത്ര കഴിച്ചാ പോലെ? രണ്ടും മൂന്നും ഒക്കെ വാങ്ങിക്കും. അതല്ലേ, വീട്ടിലേക്ക് വാങ്ങിച്ചോണ്ട് പോകും.